ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ലൈം ജ്യൂസ്. ലൈം ജ്യൂസ് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ. ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ മിൻറ്റും കൂടി നമ്മൾ സാധാരണ പൊതിനല്ലിയും കൂടി ചേർക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ, അതേ ടേസ്റ്റിൽ നമുക്ക് ഒരു ലൈം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇത് നമ്മൾ പൊതിന ഇലയാണ്, ഇത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്, അത് ഞാൻ രണ്ട് മൂന്ന് കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മൂന്ന് നട്ട്സ് അണ്ടിപ്പരിപ്പാണ്, ഇതുപോലെ ഒരു മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു അരക്കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ലൈമിൻ്റെ നീരാണ്, ലൈമിൻ്റെ വെള്ളം. അത് ഒരു രണ്ട് ലൈമ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. സ്പൂൺ ബേസിൽ പറയുകയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആദ്യമായി ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം, അതുപോലെ ഇഞ്ചി ആഡ് ചെയ്യാം, നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് ഏലക്കായ, മൂന്ന് ഏലക്കായൻ്റെ പീസ് ആഡ് ചെയ്ത്, അതുപോലെ ലൈം ജ്യൂസ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് പൊതിന ഇലയും കൂടി ആഡ് ചെയ്യാം, അതിനോട് കുറച്ച് ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആവുന്നവരൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ തണുത്ത വെള്ളം കൂടി ഒഴിക്കുകയാണ്. നമ്മൾ ഇത് നാല് ഗ്ലാസ് വെള്ളത്തിനാണ്, അപ്പൊ ആ തണുത്ത വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കും. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ആദ്യം എത്ര വെള്ളം ഫുള്ളായിട്ട് ഒഴിക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെച്ച് കുറച്ച് വെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അത് കണ്ടോ, അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റൈൽ ലൈമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ നമ്മൾ ഈ പൊതിനും കൂടി ചേർക്കുമ്പോൾ ഇതിലൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നത്തിനൊക്കെ നമ്മൾ വളരെ നല്ലൊരു മരുന്ന് കൂടിയാണ്. അതേപോലെ ഇഞ്ചി, ഏലക്കായ, എല്ലാ ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ നേരെ താഴെ പോയിട്ട് ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തി അറിയിക്കുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.